രാജ്യദ്രോഹ കുറ്റത്തിനുള്ള വകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കുമെന്ന സൂചന എ വകുപ്പ് നിലവിലെ രീതിയിൽ തുടരണോ എന്ന് പരിശോധിക്കും കേന്ദ്രം പുതിയ നിലപാട് സുപ്രീംകോടതിയെ അറിയിച്ചു നിയമം തുടരണമെന്നായിരുന്നു വെള്ളിയാഴ്ച കോടതിയെ അറിയിച്ചത് വിശദാംശങ്ങൾ നൽകാനായി ദില്ലിയില് നിന്നും പി ആർ സുനിലാണ് ചേരുന്നത് സുനിൽ ഇപ്പോഴത്തെ കേന്ദ്രത്തിന്റെ പുതിയ നിലപാടിനെ എങ്ങനെ വിലയിരുത്തണം ജീന എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മലക്കമറിച്ചിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ജീന ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രണ്ട് ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു ആ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചത് രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള നൂറ്റി എ വകുപ്പ് തുടരണം എന്നാണ് ഈ വകുപ്പ് റദ്ദാക്കേണ്ട സാഹചര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കേദാർനാഥ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് കേസിൽ ഈ വകുപ്പ് ഭരണഘടനാപരമാണ് എന്ന് വിധിച്ചതാണ് അതുകൊണ്ട് ആ വിധി ഇപ്പോഴും തുടരുകയാണ് ആ വിധി മറികടക്കാൻ മൂന്നംഗ ബെഞ്ചിന് സാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ രണ്ട് ദിവസം മുൻപ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ വകുപ്പ് നടപ്പാക്കുന്ന കാര്യത്തിൽ പുനഃപരിശോധനകൾ ആകാം എന്നതാണ് ഈ വകുപ്പിലെ നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യം പുനഃപരിശോധിക്കാൻ ആലോചിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് മാറ്റം ഒരു മലക്കം ിൽ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം നേരത്തെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ അറ്റോർണി ജനറലിനും സോളിസിറ്റർ ജനറലിനും രണ്ട് അഭിപ്രായമായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും മുതിർന്ന രണ്ട് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയിൽ രണ്ട് അഭിപ്രായം പറഞ്ഞത് അന്ന് ആശയക്കുഴപ്പത്തിനും വലിയ ചർച്ചകൾക്കുമൊക്കെ തന്നെ വഴിവെച്ചിരുന്നു അന്ന് ഈ കേസ് മാറ്റിവെക്കണം എന്ന് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടപ്പോൾ കേസിൽ വാദിക്കാൻ തയ്യാറാണ് എന്നാണ് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഈ വകുപ്പ് രാജ്യത്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വകുപ്പ് നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു മാർഗ്ഗരേഖ വേണം എന്നും അറ്റോർണി ജനറൽ അന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ വാദത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത് പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് മാറ്റുകയാണ് ഏതായാലും ഈ വകുപ്പിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുന്നത് ഏതായാലും കോടതിയിൽ നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഒരുപക്ഷേ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെ ഉപദേശം കൂടി അംഗീകരിച്ചാകാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു മലക്കമറിച്ചു ിൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ബ്രിട്ടീഷ് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ നിയമം അന്ന് സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു വകുപ്പാണ് ആ വകുപ്പ് ഇപ്പോഴും തുടരുന്നത് എന്തിനാണ് എന്ന് പലതവണ സുപ്രീംകോടതി ചോദിച്ചതാണ് അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിൽ സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും വലിയ ഒരു തിരിച്ചടി മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ മലക്കം മറിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം